കൊഹിനൂർ ടീമിൽ അസിക പറഞ്ഞ എനിക്കറിയാം ഫുൾ ടീമും പരിചയക്കാരാണ്. അപ്പം ഞാൻ മാത്രമേ എന്നത് പുതിയതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എങ്ങനെയെങ്കിലും നായികയും അറിയുന്ന ആരെങ്കിലും വെക്കാമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇല്ല, നായികയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഇപ്പം അങ്ങനത്തെ ഒരു ഫേസ് നമുക്ക് വേണം. ബാക്കിയുള്ള ഇപ്പോൾ ഒരു ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വേറെ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ആൾക്കാർക്ക് ഓൾറെഡി ഒരു ഇമേജ് ഉണ്ടാവും എങ്ങനെയായിരിക്കും നായിക അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അതായത് ഒരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു എന്താണെന്ന് പറയുക, ഒരു പ്രെജുഡിസ് ഒന്നും ഇല്ലാത്തൊരു നായിക എന്നുള്ളതായിരുന്നു. പിന്നെ ഇത്രയും ഐ മീൻ ഇത്രയും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ന്യൂ കമർ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നല്ല എക്സ്പീരിയൻസ് അല്ലേ. ശരി, അത് ഇപ്പോൾ അപർണ എന്ന് പറഞ്ഞാൽ അപർണ ആദ്യമായിട്ടാണ് നമ്മളുടെ അടുത്ത് വന്ന് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ടീമിൽ ചെല്ലാനായിട്ട് സമയമെടുക്കും. പിന്നെ സി അപർണ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. എനിക്ക് ആദ്യം വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അഭിനയിച്ചല്ലോ പാട്ടിലുള്ള മറ്റേ സീനിൽ നല്ല രസമുണ്ടല്ലോ, മറ്റേ മംഗളം മേടിക്കാൻ വരുന്ന സീൻ. എനിക്ക് ഫസ്റ്റ് ടേക്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഒരു രണ്ട് മൂന്ന് ടേക്ക് ആയപ്പോൾ ഞാൻ ഓക്കെ ആയി. അപർണ ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ട് ആങ്കറിംഗ് ചെയ്തിട്ടുണ്ടെന്ന്? അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടാണ് എനിക്ക് സിനിമയാണ് ഇഷ്ടം എന്നൊരു റിയലൈസേഷൻ എനിക്കുണ്ടായത്. അപ്പോൾ എൻ്റെ ട്വൽത്ത് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മൂവി ചെയ്തു, പ്രിയനന്ദൻ എന്ന് പറഞ്ഞ ഡയറക്ടറിനെയാണ്. അപ്പം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പക്ഷെ അത് അധികം അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ല. അപ്പം അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി. അപ്പം അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എന്നെ ആരും അറിയാതിരിക്കുന്ന വെറുതെ വീട്ടിൽ ഇരുന്ന ഒരു സിറ്റുവേഷനിലാണ് സജിൻ ചേട്ടൻ എൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിക്കുന്ന ഓഡിഷന് വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്കങ്ങനെ ഓവർ എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടാൻ പോകുന്ന സിനിമയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഓഡിഷൻ വന്നു, ഇങ്ങനെ പിറ്റേ ദിവസം തന്നെ ഓക്കെ ആയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. എന്തായിരുന്നു ഇതിൽ അഭിനയിക്കാനുള്ള കോൺഫിഡൻസ്? ആദ്യത്തെ സീനിൽ നന്നായി അഭിനയിച്ചു എന്ന് പറഞ്ഞു. അതിൻ്റെ മെയിൻ റീസൺ വിനയ് സാറ് ഭയങ്കര പേഷ്യൻ്റ് ആണ്. അപ്പം എൻ്റെ അടുത്ത് വിനയ് സാർ ആവ് പറയുന്നത് എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പറിനേക്ക് വിശക്കുന്നില്ലേ, നമുക്ക് വേഗം തീർത്താൽ വേഗം കഴിക്കാം എന്നുള്ളതല്ലാണ്ട് ഞാൻ ഇതൊരു വഴക്ക് കേട്ടിട്ടില്ല. അപ്പം അത് എൻ്റെ ഗുണമായി ഞാൻ കരുതുന്നില്ല, അത് വിനയ് സാറിൻ്റെ പേഷ്യൻസ് ആയിട്ട് ഞാൻ കരുതുന്നുള്ളൂ. അപ്പം അത് വളരെയധികം എന്നെ എന്താ പറയുക കംഫർട്ടബിൾ ആക്കി നിർത്തിയൊരു സംഭവമാണ്. ഇപ്പം ചില ഡയറക്ടേഴ്സ് ഒന്ന് നമ്മളോട് ചെയ്ത് എന്തായത് വേഗം ശരിയാക്കുമെന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവിടെ മൂഡ് ഓഫ് ആയി പോയാൽ. അത് മേ ബി ഇതിനെ ആസിഫിനോട് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനൊക്കെ അഭിനയിച്ചപ്പോൾ എന്ത് തോന്നുന്നു? ഈശ്വര, ഇത് മനഃപൂർവ്വമുള്ള ചോദ്യം ചോദിക്കലാണ്. ആസിഫ് ആസിഫ് അതിലേക്ക് സ്വിച്ച് ഇട്ട പോലെ പ്രേമം വരും. പക്ഷെ എനിക്ക് കുറച്ച് ഡിലേഡ് റെസ്പോൺസ് ആണ്. അപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു പ്രേമൊക്കെ വരുത്താനായിട്ട്. പക്ഷേ അറ്റ്ലാസ്റ്റ് എങ്ങനെയൊക്കെയോ വന്നു. അടിപൊളി. അമ്മൂമ്മ കിളി പോയി കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അപർണ അടുത്തതായിട്ട് അഭിനയിക്കാൻ പോകുന്ന സിനിമ കോഹിനൂർ, അത് വിനയ് ഗോവിന്ദൻ ഡയറക്റ്റ് ചെയ്യണ, ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ അമ്മൂമ്മ എന്ത് പറഞ്ഞു? ശരിക്കും അമ്മൂമ്മ എല്ലാ ഫിലിം ഫെസ്റ്റിവലിനും പോയി ഫ്രഞ്ചും എല്ലാ ഭാഷാ സിനിമകളും കാണുന്ന ഒരാളാണ്. അമ്മൂമ്മ മാത്രമല്ല, എൻ്റെ അച്ഛനായാലും രാത്രി 3 മണി വരെ ഡെയിലി സിനിമ കാണുന്ന ആളാണ്. അപ്പം വീട്ടിലെല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. പക്ഷേ ആദ്യമൊന്നും ആരും സിനിമ എന്ന് പറയുമ്പോൾ സപ്പോർട്ടീവ് അല്ലായിരുന്നു. പക്ഷെ അമ്മ എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അമ്മ എൻ്റെ കൂടെ എല്ലാ ഓഡീഷനും വരിക, അമ്മ ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട് സെറ്റിലാണേലും ഒക്കെ. അപ്പം അമ്മ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആളായിരുന്നു. ഈ മേക്കിംഗ് ഓഫ് എ സ്റ്റാറിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആളാണ്. സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ സൂൺ ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ വിശ്വാസമുള്ള നല്ലതാണ്. എനിക്കെങ്കിലും അവരുടെ വിശ്വാസം ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും ഡെഫിനറ്റ് നല്ല കാര്യമാണ്. ഇനിയിപ്പോ നാളെ ഒരു സൗത്ത് ഇന്ത്യയിൽ ഭയങ്കര വലിയൊരു നായികയായി അതൊക്കെ കഴിഞ്ഞു ആവട്ടെ ആവട്ടെ അങ്ങനെ ആയി എന്ന് വിചാരിക്കാം. ഇമാജിനേറ്റീവ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രോബ്ലി വേറൊരു അവസരത്തിൽ ആസിഫിന്റെ ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ എന്റെ ഒരു സിനിമയിലേക്ക് വന്ന എന്തായിരിക്കും അവസ്ഥ? അതൊക്കെ ശരിക്കും എനിക്ക് എന്നെ ആദ്യം സിനിമയിൽ കൊണ്ടുവന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രൂയില് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഓർത്താൽ തന്നെ എനിക്ക് അടുത്ത സിനിമ പ്രോബ്ലി അടുത്തൊരു പ്രൊഡക്ഷനിൽ നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കാം, എനിക്ക് കാരവൻ വേണം, എനിക്ക് എന്റെ അസിസ്റ്റൻസ് വേണം, കൊട അത് ഇത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ. അല്ല, ഇപ്പോഴത്തെ കാര്യമല്ല ചോദിക്കണം, ഞാൻ ഭാവിയിൽ ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ നടിയായി മാറി എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ, നമ്മൾ വേറൊരു പ്രൊഡക്ഷനിൽ വരുമ്പോ അങ്ങനത്തെ ഒരു സാധനം ലക്ഷറി വേണ്ടി വരും. ഞാൻ അങ്ങനെ കാരവനിൽ ലക്ഷറിയസ് ലൈഫ് ഡിമാൻഡ് ചെയ്യുന്ന ഒരാളല്ല. അപ്പം അത് ഏത് സിറ്റുവേഷനിലും മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം എനിക്ക് സിനിമയോടാണ് താല്പര്യം. അപ്പം അതിനെ ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ കാരവനും ഈ മേക്കപ്പും. അല്ലല്ല, അങ്ങനല്ല, എല്ലാ മൂവിക്കും അങ്ങനെയില്ല. പക്ഷെ എന്നെ മെയിൻ എയിം സിനിമയാണ്. അപ്പം അതുമായി അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻ. കോഹിനൂറിന്റെ ഓഡിഷൻ വന്നു, കഥയൊക്കെ ഏകദേശം അറിഞ്ഞു, സലിൽ കഥയൊക്കെ പറഞ്ഞു വന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പ്രിപ്പറേഷനാണ് അപർണ ചെയ്തത് കോഹിനൂർ സിനിമ ചെയ്യുന്നത്? ഞാൻ പെട്ടെന്നായിരുന്നല്ലോ എല്ലാം. അപ്പൊ ഓഡിഷൻ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ പിറ്റേ ദിവസം ഷൂട്ടാണ്. അപ്പൊ എനിക്കങ്ങനെ ചിന്തിച്ചെടുക്കാനുള്ള ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വന്ന് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാണ് ഞാൻ പലതും ഇങ്ങനെ അറിയാൻ തുടങ്ങിയത്. എന്റെ സ്പീഡിലാണ് ഞാൻ നടക്കണം, അപ്പൊ അതൊക്കെ കുഴപ്പമാണ്.
ഇപ്പോൾ ക്യാരക്ടർ കുറച്ചും കൂടെ അടങ്ങി അടക്കം ഒതുക്കമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വേണം നടക്കാൻ. അപ്പം എൻ്റെ നടത്തത്തിൽ വരെ കുറേ റീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ബോഡി ലാംഗ്വേജിലൊക്കെ മാറ്റം. അപ്പം അങ്ങനെ ഒരു എന്തെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നോ ഇതുപോലെയൊക്കെ ഇരിക്കണം, അതായത് മേക്കപ്പ് ഒക്കെ ഇട്ട് വേറൊരു ഹെയർ സ്റ്റൈലൊക്കെ ട്രൈ ചെയ്തിട്ട് അയ്യോ ഇത് പറ്റിപ്പോയല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നൊക്കെ തോന്നിയിരുന്നു? അപ്പൊ ഇന്ന് എന്ത് തോന്നുന്നു? എനിക്ക് അത്ര മേക്കപ്പ് ഒന്നും തന്നില്ലോ, കുറച്ച് വിഷമമായിരുന്നു. അവരിങ്ങനെ എന്തെന്നാ മേക്കപ്പ് ഇല്ല, മുടിയൊക്കെ ഇങ്ങനെ കൊള്ളില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും. പക്ഷെ പാട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഫുള്ളി ഹാപ്പി, കാരണം എല്ലാവരും പറയാൻ തുടങ്ങിയത് നല്ലായിട്ടുണ്ട് നല്ലായിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു എന്നെ കണ്ടപ്പോ ഇങ്ങനെ മെച്ചൂർഡ് ലുക്ക് ആണെന്ന് പറഞ്ഞു പാട്ടിനകത്ത്. പിന്നെ നേരിട്ട് കാണുമ്പോൾ ഞാൻ അത്ര മെച്ചൂർഡ് അല്ല, ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്. അപ്പൊ സിനിമയിൽ അത്രയും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപർണയ്ക്ക് ഈ ഒരു സിനിമ ചെയ്തപ്പോ ഡാൻസ് ഇല്ല അല്ലെങ്കിൽ ഒരുപാട് ഡയലോഗ് ഇല്ല എന്നൊക്കെയുള്ള വിഷമം ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല, കാരണം ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലവ് സ്റ്റോറി എന്നൊരു രീതിയിലല്ല കൊഹിനൂർ ഉള്ളത്. അപ്പം അതിനകത്ത് കുറേ കോമഡി ത്രില്ലർ സ്റ്റണ്ട് ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ എലമെൻറ്റ്സ്. പിന്നെ ഞാൻ ചെയ്യുന്നത് അസിക്കയുടെ ഒരു പ്രണയം അതാണല്ലോ ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നത് ഇതിനകത്ത്. അപ്പം എനിക്ക് അത്രയൊക്കെ ഉള്ളൂ, പക്ഷെ ഞാൻ അതിൽ വളരെയധികം പാട്ട് മതി എനിക്ക് സന്തോഷമായിട്ട്. ഞാൻ കോൺട്രവേഴ്ഷ്യൽ ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അഭിനയിച്ച് ഭയങ്കര തകർത്തു. നോനോ, അത് എനിക്ക് എന്റെ ഒരു ഇന്റർവ്യൂ ചെയ്ത ആള് എന്റെ അടുത്ത് ചോദിച്ച രസകരമായ സിറ്റുവേഷൻ ഉള്ളത്. അപ്പൊ ഞാൻ ആസിക്ക ഇങ്ങനെ തെറ്റിക്കുമ്പോൾ തെറ്റിക്കും പറയും നീ മരൊക്കെ ചെയ്തില്ല ഞാൻ വേറെ ആളെ വെക്കും എന്ന് പറയും. ഇത്രയും ഞാൻ രസകരമായ അതവരെ എഴുതി വെച്ചത് ആസിഫ് അലി എന്റെ അഭിനയം കണ്ട് പരിഭ്രാന്തരായി. ഞാൻ വരെ ഞെട്ടിപ്പോയത് അത് പ്രൊഡ്യൂസറായിട്ട് കണ്ടപ്പോഴാണോ അതോ ആക്ടറായിട്ട് കണ്ടപ്പോഴാണോ പരിഭ്രാന്തരായത്? അത് രണ്ട് രീതിയിലും പരിഭ്രാന്തരായിട്ടില്ല.